എല്ലാവർക്കും നമസ്കാരം. എനിക്കറിയാം പലരും ടെസ്റ്റ് പഠിച്ചിരിക്കുകയാണ്, നിങ്ങൾ മാത്രമല്ല ഞാനും. കാരണം നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന LDC LGSൻ്റെ പരീക്ഷയുടെ റിസൾട്ട് ഇതുവരെയായിട്ടും വന്നിട്ടില്ല എന്ന് മാത്രമല്ല, അടുത്ത മാസം മെയ് മാസത്തിൽ അടുത്ത 10th ലെവൽ പ്രിലിംസിൻ്റെ പരീക്ഷ വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ പലർക്കും ഉള്ളൊരു ഡൗട്ട് എന്ന് വെച്ചാൽ, ഞങ്ങൾ ഈ പരീക്ഷയ്ക്ക് വേണ്ടി ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നാൽ മതിയോ, ഞങ്ങൾ ജോലിയും കാര്യങ്ങളൊക്കെ വേണ്ടാന്നൊക്കെ വെച്ചിട്ട് ഒരു 3-4 വർഷങ്ങളായിട്ട് ഈ പരീക്ഷയ്ക്ക് വേണ്ടി ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊന്നും വരുന്നില്ല എന്ന് മാത്രമല്ല, അടുത്ത 10th ലെവൽ പ്രിലിംസിൻ്റെ പരീക്ഷ വിളിച്ചിരിക്കുകയാണ്, ഞങ്ങളിനി അടുത്ത 10th ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ട് പഠിക്കണോ, ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ എനിക്ക് പേഴ്സണലി മെസ്സേജസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഒരു സാഹചര്യത്തിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മുടെ PSC എന്തിനു വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞുള്ള 2-tier exam പാറ്റേൺ ഇൻട്രൊഡ്യൂസ് ചെയ്തത്? അവർ പറഞ്ഞിട്ടുള്ളൊരു അവകാശവാദമുണ്ട്, അതായത് ഒന്ന്, എത്രയും പെട്ടെന്ന് തന്നെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ട്, അതേപോലെ തന്നെ ചിലവ് മാക്സിമം ചുരുക്കുന്നതിന് വേണ്ടിയിട്ട്, ഇതാണ് അന്ന് അവർ പറഞ്ഞിരുന്ന ഒരു കാര്യം. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, 2019 ഈ പറഞ്ഞിട്ടുള്ള എക്സാംസിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. 2021 February March അതിൻ്റെ പ്രിലിംസ് പരീക്ഷ നടന്നിട്ടുള്ളത്. ഓക്കെ, ഒരു 1,800,000 ഉദ്യോഗാർത്ഥികളാണ് ഈ പറഞ്ഞിട്ടുള്ള പ്രിലിംസ് എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനകത്ത് ഒരു 300,000 ഉദ്യോഗാർത്ഥികളാണ് മെയിൻ പരീക്ഷയ്ക്ക് യോഗ്യരായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. മെയിൻ പരീക്ഷ എഴുതാൻ പറ്റിയുള്ള ഒരു 300,000 ഉദ്യോഗാർത്ഥികളാണ്. അവിടെ 1,500,000 ഉദ്യോഗാർത്ഥികൾക്ക് ആ ഒരു അവസരം നഷ്ടപ്പെട്ടേക്കാണ്. ഇപ്പോൾ PSC അവകാശപ്പെട്ട പോലെ ഇതിൻ്റെ റാങ്ക് ലിസ്റ്റും കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് വന്നിരുന്നുവെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഒരു പാറ്റേൺ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇവിടെ ശരിക്കും എന്താ സംഭവിച്ചിരിക്കുന്നത്, ഈ എക്സാമിൻ്റെ റാങ്ക് ലിസ്റ്റും കാര്യങ്ങളും വഹിക്കുന്നുണ്ട്, ഈ പറഞ്ഞിട്ടുള്ള 1,500,000 ഉദ്യോഗാർത്ഥികളുടെ ആ ഒരു ചാൻസും കൂടെ അവിടെ നഷ്ടപ്പെട്ടേക്കാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഒരുപാട് വർഷത്തോളം, ഒരു 3-4 വർഷത്തോളം കഠിനമായിട്ട് അധ്വാനിച്ച് വേറെ ജോലിയും കാര്യങ്ങളൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് വീട്ടുകാരുടെ സപ്പോർട്ടും അതുപോലെ തന്നെ എവിടെ പോയി കഴിഞ്ഞാലും കുറേ കുത്തുവാക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഉദ്യോഗാർത്ഥികളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ റാങ്ക് ലിസ്റ്റും കാര്യങ്ങളൊക്കെ PSC ഒന്ന് പ്രസിദ്ധീകരിക്കണം എന്ന് അപേക്ഷിക്കുകയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് സപ്പോർട്ട് വേണമെങ്കിലും ഞാനും എൻ്റെ ചാനലും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ മാക്സിമം ഇതേപോലെയുള്ള വീഡിയോസ് ഒരുപാട് എഡ്യൂക്കേറ്റേഴ്സൊക്കെ ചെയ്തിട്ടുണ്ടാവും, ഇതേപോലെയുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾ മാക്സിമം മീഡിയയിലൊക്കെ എത്തിക്കാൻ ശ്രമിക്കുക. പറ്റുന്ന രീതിയിൽ നിങ്ങൾ സ്റ്റാറ്റസ് ആക്കുക, ഷെയർ ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക. ഇത് എത്തേണ്ട സ്ഥലങ്ങളിൽ എത്തട്ടെ എന്നുള്ള പ്രതീക്ഷയിലാണ് ഇതെല്ലാം പറയുന്നത്. അപ്പോൾ ഇനി എക്സാം എഴുതുന്ന, ഇനി പുതിയതായിട്ട് PSC എക്സാം എഴുതുന്ന ഉദ്യോഗാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, ഇതേപോലെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇതിന് മുമ്പും ഒക്കെ വന്നിട്ടുണ്ട്, നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയം ഉറപ്പാണ്. കുറച്ച് കാലതാമസം എടുത്തതായിട്ടുള്ള കാര്യം മാത്രമേ നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളൂ. പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങളുടെ സ്വപ്നവും കാര്യങ്ങളൊക്കെ സാക്ഷാത്കരിക്കുക തന്നെ ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും പഠിക്കുക. ഇതൊക്കെ കേട്ട് മൈൻഡ് ഒന്നും ഡെസ്പായിട്ട് ഇരിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ തീർച്ചയായിട്ടും പഠിക്കുക കേട്ടോ. അപ്പോൾ എല്ലാം നന്നായി വരട്ടെ എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിൽ നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മളിന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും താങ്ക് യു.